നവംബർ ഒന്നാം ലക്കം യുറീക്കയിലെ കൂട്ടിക്കുഴക്കൽ എന്ന ചിത്രകഥ വായിക്കുകയാണ് നീലി. പായസത്തെ നോക്കി പുട്ട് പറഞ്ഞു, നീ എന്റെ ചങ്ങാതിയല്ല. സാമ്പാറിനോടും മാമ്പഴപ്പൂളിനോടും ചക്കരയോടുമൊക്കെ ഇത് തന്നെ പറഞ്ഞു. എന്നാൽ കടലക്കറിയും പഴം പുഴുങ്ങിയതും തേങ്ങ ചിരകിയതും ചെറുപയറുമൊക്കെ കണ്ടപ്പോൾ പുട്ട് തെളിഞ്ഞു ചിരിച്ചു, നിങ്ങളെന്റെ ചങ്ങാതിമാരാണ്. നീലി ആവേശം കയറി കഥ മുഴുവൻ വായിച്ചു തീർത്തു. ശേഷം ഒരു നോട്ട് പുസ്തകമെടുത്ത് തലക്കെട്ടെഴുതി, തീൻമേശയിലെ കൂട്ടുകാർ. പരസ്പരം ചേരുന്ന ഓരോ വിഭവങ്ങളുടെയും പേര് നീലി നിരത്തിയെഴുതി. പുട്ടും കടലയും ഇഡ്ലിയും സാമ്പാറും, അങ്ങനെ പരസ്പരം ചേരുന്ന എല്ലാ വിഭവങ്ങളുടെയും പേര് നിരത്തിയെഴുതി. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമെല്ലാം നമ്മുടെ തീൻമേശയിൽ ഒന്നിച്ചു ചേരുന്ന കൂട്ടുകാരുടെ പേരുകൾ. പേജ് നിറഞ്ഞു. ഓ, ഇത്രയധികം കൂട്ടുകാരോ! ആലോചിച്ചിട്ട് തന്നെ വായിൽ വെള്ളം ഊർന്നു. എന്നിട്ടോ? നീലി അന്തം വിട്ടു. തീൻമേശയിൽ ഇത്രയധികം ചങ്ങാതിമാരോ! പരസ്പരം ചേരുന്ന ഈ വിഭവങ്ങളുടെ പേരുകളൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? എഴുതാനോ? തിന്നാനാണെങ്കിൽ എളുപ്പമായിരുന്നു. എന്നാലൊന്ന് എഴുതി നോക്കാം.